ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോകുന്നു. പേരൂർ കടയിൽ അമ്മയറിയാതെ കുട്ടിയെ ദത്തു നൽകിയ സംഭവം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. അനുപമയുടെ കുഞ്ഞിനെ കൈമാറിയ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് കെ കെ രമ നോട്ടീസ് നൽകി. സംഭവം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ വനിതാ ശിശുക്ഷേമ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയെന്ന് മന്ത്രി വീണ ജോർജ് മറുപടി പറയുകയും ചെയ്തു. ദിലീപ് കുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ദിലീപ്, അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമ്പോൾ ഇതിന് ഒരു അനുമതി ലഭിക്കുന്നതിന് മുൻപ് തന്നെ മന്ത്രി വീണ ജോർജ് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകിയിരിക്കുന്നു എന്ന് വേണോ മനസ്സിലാക്കാൻ? കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ് ദിലീപ്? സ്മിത, പേരൂർക്കടയിലെ അമ്മയറിയാതെ കുഞ്ഞിനെ ദത്തു നൽകിയ സംഭവമാണിപ്പോൾ നിയമസഭയിൽ അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. പ്രതിപക്ഷത്ത് നിന്ന് കെ കെ രമയാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. എന്നാൽ ഇത്തരം വിഷയങ്ങൾ സഭയിൽ ഉന്നയിക്കാൻ അനുവദിക്കാറില്ല എന്നായിരുന്നു സ്പീക്കർ എം ബി രാജേഷ് ഈ നോട്ടീസ് പരിഗണിക്കുമ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. കാരണം ഇത് കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണ്, കോടതിയുടെ പരിഗണനയിലുള്ള വിഷയം നിയമസഭയിൽ ചർച്ച ചെയ്യേണ്ടതില്ല എന്നൊരു നിലപാട്. മറ്റൊന്ന്, ആളുകളുടെ സ്വകാര്യത അടക്കമുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അത്തരം സങ്കീർണതകൾ കൂടി ഇതിനുണ്ട് എന്നതുകൊണ്ട് തന്നെ ഇവ ചർച്ച ചെയ്യാൻ സാധാരണഗതിയിൽ അനുവദിക്കാറില്ല. പക്ഷേ ഇപ്പോൾ ഇത് ഈ നോട്ടീസ് പരിഗണിക്കുമ്പോൾ അത് അക്കാര്യങ്ങൾ അംഗങ്ങൾ സംസാരിക്കുമ്പോൾ ഈ വിഷയങ്ങളൊക്കെ മനസ്സിൽ വേണം എന്ന് സ്പീക്കർ എം ബി രാജേഷ് ആമുഖമായി പറയുകയും ചെയ്തു. തുടർന്ന് അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകിയ മന്ത്രി വീണ ജോർജ് ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന് വനിതാ ശിശുക്ഷേമ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്, അന്വേഷണം നടക്കുകയാണ് എന്ന കാര്യം പറഞ്ഞു. ശിശുക്ഷേമ സമിതി ആകട്ടെ 2020 ഒക്ടോബർ 20 രാത്രി 9 മണിയോടുകൂടിയാണ് 2 കുഞ്ഞുങ്ങളെ അമ്മത്തൊട്ടിലിൽ ലഭിക്കുന്നത്. ഇതിൽ ഒരു കുട്ടിയുടെ ഡി എൻ എ പരിശോധന പിന്നീട് നടത്തി. ആ കുട്ടിയുടെ മാതാവല്ല അനുപമ എന്ന കാര്യം തെളിഞ്ഞു. മറ്റ് കുട്ടിയുടെ കാര്യത്തിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുകയാണ്. കോടതി ഇപ്പോൾ ഇക്കാര്യത്തിൽ വിധി പറയാനിരിക്കുകയാണ്. സർക്കാർ കോടതിയിൽ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്, കുട്ടിയെ അമ്മയ്ക്ക് നൽകണം എന്ന തന്നെ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ആ കാര്യം കോടതിയെ അറിയിച്ചിട്ടുമുണ്ട് എന്ന കാര്യം പറഞ്ഞു. ഇപ്പോൾ കെ കെ രമ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഉന്നതതല ഗൂഢാലോചന ഇതിൽ നടന്നിട്ടുണ്ട്, അതേക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ടിരിക്കുകയാണ്. കെ കെ രമ ഇപ്പോഴും അടിയന്തര പ്രമേയ നോട്ടീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമസഭയിൽ സംസാരിക്കുകയാണ്. സ്മിത, ദിലീപ് കുമാറാണ് സഭയിൽ നിന്നുള്ള കൂടുതൽ വിശദാംശങ്ങളുമായി ചേർന്നത്.